നമ്മളിപ്പോൾ വാലറൻ്റ് കളിച്ച് ബുദ്ധിമുട്ടി ഡിപ്രഷൻ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഗെയിം തന്നെ പറയുക, അടിപൊളി ഗെയിം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയിട്ട് കുറച്ച് നാളായി, അതിന് കുറച്ച് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, പക്ഷേ അത് കളിക്കാൻ നല്ല രസമാണ്. ഗെയിം വേറൊന്നുമല്ല, ദ ഫൈനൽസ് എന്ന് പറഞ്ഞ നമ്മുടെ ഗെയിമാണ്. അപ്പോൾ ഈ ഗെയിം ശരിക്കും ഇറങ്ങിയിട്ട് കുറച്ച് നാളായി, കാരണം ഇപ്പോൾ കറൻ്റ് എൻ്റെ ഫോർത്ത് സീസണാണ്. പക്ഷേ ഈ ഗെയിമിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വാലറൻറ്റിൻ്റെ ഒരു ഗെയിം പ്ലേ സ്റ്റൈൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അബിലിറ്റീസ് ഉണ്ട്, പിന്നെ വെപ്പൻസ് നമ്മളിങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ ഒരു വെപ്പൺ യൂസ് ചെയ്യുക, പിന്നെ അങ്ങനത്തെ കുറച്ചൊരു ഭയങ്കര കളർഫുൾ ആയിട്ടുള്ളൊരു ഒരു ഓവറോൾ സ്ട്രക്ചർ എന്നാൽ പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടിയുടെ ഒരു സ്റ്റൈൽ കൂടെയും കൂട്ടിച്ചേർത്ത പോലെയാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫാസ്റ്റ് മൂവ്മെൻറ്റാണ്, മറ്റേ വാലറൻ്റ് അതേപോലെ വൺ ഷോട്ട് പിസ്റ്റൾ വെച്ച് അല്ലെങ്കിൽ ഷെർഫ് വെച്ച് ഒരു തലയ്ക്ക് വെടി വെച്ച് ചാവില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ചാവുന്നതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് ഗെയിമിനെ പറ്റി പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഈ റൺ ആൻഡ് ഗണ്ണ്, ജെം ഷോട്ട് അങ്ങനത്തെ പരിപാടിയൊക്കെ ചാടി വെടിയിച്ചാലും ആക്യുറസി നമ്മുടെ വാലറൻ്റ് അകത്ത് ഒരു പൊടിക്കും കഴിഞ്ഞ് കഴിഞ്ഞാൽ പന്ത് വെടി ഇതിൽ കൂടെ പോകുന്ന പോലെ അറിയില്ല. അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇന്നില്ലാത്തൊരു ഒരു വളരെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിമാണ് ദ ഫൈനൽസ് എന്ന് പറഞ്ഞത്. എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ ഈ കോർട്ട് സ്റ്റൈൽ മൂവ്മെൻ്റ് ഉള്ള ഗെയിംസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഇതിൻ്റെ അകത്തൊരു ആകെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്, ഭയങ്കര കളർഫുള്ളാണ്. കളർഫുൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ മൊത്തം കളറും വെളിച്ചവും ബഹളവും ഒരു ഭയങ്കര സെൻസറി ഓവർലോഡ് പോലെ എനിക്ക് ഗെയിം കളിക്കാൻ വെച്ച സമയത്ത് തോന്നാറ്. പിന്നെ ഞാനിപ്പോൾ ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ ഗെയിമിൻ്റെ അകത്ത് ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമുക്ക് മൂന്ന് ടൈപ്പ് ഓഫ് പ്ലേയേഴ്സിനെ എടുക്കുക കഴിഞ്ഞാൽ, ലൈറ്റ്, മീഡിയം, ഹെവി. ലൈറ്റിന് സ്പീഡ് കൂടുതലാണ് പക്ഷേ ലൈഫ് കുറവാണ്, ഹെവിക്ക് ലൈഫ് കൂടുതലാണ് പക്ഷേ സ്പീഡ് കുറവാണ്. മീഡിയം രണ്ടിൻ്റെ ഇടയ്ക്കും ഓരോരുത്തർക്ക് അവരുടേതായ തോക്കുകളുണ്ട്, അബിലിറ്റീസ് ഉണ്ട്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗെയിം പ്ലേ മോഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോമൺ വാലറിനെ പോലെ അറ്റാക്ക് ഡിഫൻഡ് മോഡുണ്ട്, പിന്നെ ക്യാഷ് ഔട്ട് എന്ന് പറഞ്ഞൊരു മോഡാണ്. ഇങ്ങനെ ഈ ക്യാഷ് നമ്മളൊരു വോൾട്ട് ചെയ്ത് എടുത്തിട്ട് സ്റ്റീൽ ചെയ്ത് ആദ്യം ഒരു ഇത്ര എമൗണ്ട് എത്തുന്നയാൾ ജയിക്കും. അതാണ് ശരിക്കും അവരുടെ ഇപ്പോഴത്തെ കറൻറ്റ് റാങ്ക്ഡ് ഗെയിം പ്ലേ ക്യാഷ് ഔട്ടാണ്. തുടങ്ങിയപ്പോൾ റാങ്ക്ഡ് ഗെയിം പ്ലേ ഇതല്ലായിരുന്നു നമ്മുടെ നോർമൽ സ്റ്റൈലിൽ, നമ്മുടെ വാലറിൻ്റെ സ്റ്റൈൽ ഉണ്ടല്ലോ, അതായിരുന്നു ഒരു റാങ്ക്ഡ് വെച്ചത്. പിന്നെ അത് മാറ്റി ഇപ്പോൾ ഇതാക്കി, അങ്ങനെ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെയുള്ള നമ്മുടെ എസ്കോട്ട് ടൈപ്പ് ഒരു ഇതുണ്ട്, ഇങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോമിൽ കയറി പ്ലാറ്റ്ഫോമിൽ നിന്ന് സ്ഥലത്തെത്തിക്കുക, ഒരാൾ അറ്റാക്കി ഡിഫെൻഡ് ചെയ്യുക, അങ്ങനെ ഒരു സിസ്റ്റം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാർസോൺ കളിച്ചിട്ടുള്ള കറിയും പ്ലണ്ടർ എന്ന് പറഞ്ഞൊരു സെറ്റപ്പുണ്ട്. ഇത്ര മണി നമ്മൾ സ്കോർ ചെയ്തെടുക്കുക, 50,000 എത്രയും കണ്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത് ടീം ജയിക്കുക, അങ്ങനെയുള്ളൊരു സെറ്റപ്പ്. അങ്ങനത്തെ ഒരു നാല് ഗെയിം മോഡ്സുള്ളൊരു കറൻ്റ് നാല് ഗെയിം മോഡ്സാണ് ഉള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഗെയിം പ്ലേ നല്ല ഫാസ്റ്റ് ബേസ്ഡ് ആണ്. ഫാസ്റ്റ് ബേസ്ഡ് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫാസ്റ്റാണ്, മൂവ്മെൻ്റ് ഒക്കെ നല്ല അടിപൊളി ഫാസ്റ്റാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ എൻവയോൺമെൻറ്റ് ഡിസ്ട്രക്റ്റബിളാണ്. എന്ന് വെച്ചാൽ നമുക്ക് വീടിൻ്റെ ഭിത്തി എല്ലാം വെടിയിച്ച് വിളിക്കുക, അടിയിൽ നിന്ന് വിളിക്കുക, മുകളിൽ നിന്ന് വിളിക്കുക, എങ്ങനെ വിളിക്കുക, വീട് മൊത്തത്തോടെ ഇടിച്ചിടാം, നമുക്ക് ഗ്രനേഡ്സ് മറ്റേ ഗ്യാസ് കാനിസ്റ്റേഴ്സ് ഒക്കെ എടുത്തെറിയാം. പിന്നെ ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് ഉള്ളൊരു ഗെയിം അതിൻ്റെ അകത്ത്. ജമ്പ് പാഡ്സ് ഉണ്ട്, ചാടി ജമ്പ് ചെയ്ത് ദൂരെ പോവുക, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ വാലറിൻ്റെ അകത്ത് ഞാൻ നോക്കിയിട്ട് വേറെയുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതിൻ്റെ അകത്ത് എല്ലാ ഗെയിംസും ഇട്ടില്ലാലും മിക്ക ഗെയിം അടുത്തുള്ള റിവൈവ് ഉണ്ട്. അപ്പോൾ നമ്മളിൻ്റെ അകത്ത് മരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ട്രോഫി പോലെ ഇങ്ങനെ നിലത്ത് കിടക്കും, നമ്മുടെ ടീമേറ്റ്സിനെ അത് റിവൈവ് ചെയ്യാം. ടീമേറ്റ്സ് എല്ലാവരും നോക്കൗട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇത്ര സമയം കഴിഞ്ഞിട്ട് റീസ്പോൺ ചെയ്യുള്ളൂ, ചില മോഡിന് റീസ്പോൺ ഇല്ല, മോഡൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഞാൻ നോക്കിയിട്ട് വാലറിനേക്കാളും നല്ലൊരു എൻജോയബിൾ ഗെയിം അത്. വാലറിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മുടെ അപ്പുറത്തൊരു വൺ ടീം വന്നു കഴിഞ്ഞാൽ 13 റൗണ്ട് നമ്മളെ അടി കൊണ്ട് തൂറേണ്ട വരും. ഫൈനൽസിൻ്റെ അകത്ത് നമുക്ക് ഏതായാലും വെടിവെച്ച് കളിക്കാൻ ഒരു രസമുണ്ട്, പിന്നെ അത്രയും ഭയങ്കര സ്കിൽ ഡിഫറൻസ് ഉള്ളവർ വന്ന് നമ്മളെ അടിച്ച് തൂറിക്കണ പരിപാടി ഏതായാലും തൽക്കാലം ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. നല്ല സ്കില്ലുള്ളവരൊന്നും ഓടിച്ചിട്ട് കില്ലെടുക്കും, പക്ഷേ എന്നാലും നമുക്ക് തിരിച്ചടിക്കാനുള്ള ഒരു അവസരം ഇടയ്ക്കേലും കിട്ടും. അതുപോലെ തന്നെ ഞാൻ നോക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ഏറ്റവും അടിപൊളിയാണ് എനിക്ക് തോന്നിയത്, ഇതിനകത്ത് ഡെവലപ്പേഴ്സ് നമ്മളെ യൂസേഴ്സ് പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. വാലറൻ്റ് അത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ബഗ് ഉണ്ട്, ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ കമാന്നൊരു അക്ഷരം കേൾക്കില്ല, അവർ തിരിഞ്ഞു പോലും നോക്കില്ല. ഇതിൻ്റെ അത് നമ്മുടെ യൂസേഴ്സ് പറഞ്ഞു കേട്ടിട്ടാണ് അവർ റാങ്ക്ഡ് ഗെയിം നമ്മുടെ ഇപ്പോൾ ക്യാഷ് ഔട്ടിലേക്ക് മാറ്റിയത്. തുടങ്ങിയപ്പോൾ മറ്റേ ടെർമിനൽ അറ്റാക്ക് അത് മാറ്റി ക്യാഷ് ഔട്ട് ആക്കിയത് അങ്ങനെയാണ്. അതുപോലെ തന്നെ മൂവ്മെൻറ്റ് നമുക്ക് ബഫാണേലും നെർഫാണേലും എല്ലാ കാര്യങ്ങളും നമ്മുടെ അവരുടെ കമ്മ്യൂണിറ്റി പറയുന്നത് ഫൈനൽസിൻ്റെ ഡെവലപ്പേഴ്സ് കേൾക്കുന്നുണ്ട്. അപ്പം അങ്ങനെ തന്നെ കേൾക്കുന്ന ഒരു ഡെവലപ്പിംഗ് ടീമുള്ള ഒരു ഗെയിം എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം. കാരണം യൂഷ്വലി ഒരു ഗെയിമേഴ്സും ചില ഗെയിമുകളുണ്ട്, പക്ഷേ ഇങ്ങനെ മെയിൻ സ്കെയിൽ അല്ലെങ്കിൽ വലിയ ലാർജ് സ്കെയിൽ ഗെയിമേഴ്സൊന്നും അല്ലെങ്കിൽ ഡെവലപ്പേഴ്സൊന്നും നമ്മൾ ഈ യൂസേഴ്സ് നമ്മൾ പാവം കളിക്കാറ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു ചന്തി കൊണ്ടുമില്ല, ഒരു മൈൻഡ് ഇല്ലാത്ത ആൾക്കാരാണ്. അതുപോലെ തന്നെ വേറെ നല്ലൊരു സെറ്റപ്പ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇവന്മാരുടെ കോസ്മെറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്ന്, ഗണ്ണിൻ്റെ ആണെങ്കിലും മനുഷ്യൻ്റെ ആണെങ്കിലും സ്കിന്നൊക്കെ വിഷയം സ്കിന്നുകളാണ്. സ്കിന്നുകൾ കാണാനും വിഷയമാണ്. അതിൻ്റെ അകത്ത് നമുക്ക് ഈ നമ്മളിപ്പോൾ ഒരു സ്കിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കോൾ ഓഫ് ഡ്യൂട്ടിയിൽ ഒരു സ്കിൻ എടുത്തു കഴിഞ്ഞാൽ ആ സ്കിൻ ഫുള്ളായിട്ട് ഇങ്ങനെ എടുത്തു തരാനേ പറ്റുള്ളൂ. ഇതിൻ്റെ അകത്ത് നമുക്ക് ടോപ്പ് ബോട്ടം അങ്ങനെ മാറ്റി ഇടാം, തൊപ്പിയൊക്കെ മാറ്റി വയ്ക്കാം, നമുക്ക് നമ്മുടെ പെറ്റ്സിന് വയ്ക്കാം, ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. കോസ്മെറ്റിക്കലി ഈ ഗെയിമിൻ്റെ കോസ്മെറ്റിക്സ് ഞാൻ നോക്കിയിട്ട് ഇതുവരെ ഞാൻ കളിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കോസ്മെറ്റിക്സ് ഉള്ളൊരു ഗെയിം തന്നെയാണ്.
എൻ്റെ അകത്ത് നമ്മുടെ ഇമോട്ടുകളും ഫിനിഷേഴ്സൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് രസമായിട്ടുള്ള ഫിനിഷേഴ്സൊക്കെയാണ് എൻ്റെ അകത്ത്. അതുപോലെ തന്നെ എൻ്റെ അകത്ത് തൽക്കാലം ഇതിൽ ഹാക്കേഴ്സൊക്കെ കുറവാണ്, കുറവാന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഒത്തിരി അങ്ങ് ഫേമസ് ആകാത്തതുകൊണ്ട് ഇതിന് ഹാക്സ് ഉണ്ടാക്കിയിട്ടില്ല, അതോ ഹാക്കേഴ്സ് കളിക്കാത്തതാണ് എന്നെ അറിയുമ്പോൾ. ഹാക്കേഴ്സ് തൽക്കാലം കുറച്ച് കുറവുണ്ട്. അലണ്ട തീ ഇടയ്ക്കായിട്ട് കുറച്ച് ഹാക്കേഴ്സ് കൂടുതലുള്ള പോലെ എനിക്ക് തോന്നുന്നത്. കോളർ ഡ്യൂട്ടി എടുത്ത് കഴിഞ്ഞാൽ എൻ്റെ ഹാക്കേഴ്സ് മാത്രമുള്ളൂ, അതുകൊണ്ട് വയ്യ. അതുകൊണ്ട് ഞാൻ നിർത്തിയിട്ട് വാലറന്റ് കളിച്ചു തുടങ്ങി. ഞാൻ ശരിക്കും ഒരു കോൾ ഓഫ് ഡ്യൂട്ടി പ്ലെയർ, എനിക്ക് കോൾ ഓഫ് ഡ്യൂട്ടി അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇത് കളിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പുതിയ ഒരു കോൾ ഓഫ് ഡ്യൂട്ടി അടുത്ത് വരുന്നുണ്ട്, ബ്ലാക്ക് ഓപ്സ് 6. അത് കഴിഞ്ഞിട്ട് നോക്കാം, ഇത് മാറുമ്പോൾ ബെറ്റർ ആകുമെന്ന് നോക്കാം. ഏതായാലും തൽക്കാലം ഇപ്പോൾ ഇങ്ങനത്തെ അവസ്ഥ. അപ്പോൾ ഇത്രയൊക്കെ സംഭവങ്ങളാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞ പോലെ ഈ ഗെയിമിന് കുറച്ച് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ മെയിൻലി ഇഷ്യൂസ് എന്ന് പറയുന്നത് ഇതിന് കുറച്ച് ബഗ്സും ഗ്ലിച്ചസൊക്കെ കുറച്ച് കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചിലപ്പോൾ റാൻഡമായിട്ട് വെറുതെ ക്രാഷ് ആവാം, പ്രത്യേകിച്ച് കാരണം ഒന്നും വേണ്ട, ചുമ്മാ ക്രാഷ് ആവാം. അതുപോലെ തന്നെ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മാപ്പിൽ നമ്മുടെ മാപ്പ് ഇങ്ങനെ ക്ലിയർ ആയപ്പോൾ നമുക്ക് ഒരു ബ്ലൂ കളർ വന്നിട്ട് നമുക്ക് പ്ലെയേഴ്സിനെ കാണാം, പക്ഷേ മാപ്പിൻ്റെ ഒരു ഐറ്റംസ് കാണാൻ പറ്റില്ല. അങ്ങനെ ഇഷ്യൂസ്. പിന്നെ ഇതിൻ്റെ ഹിറ്റ് രജിസ്ട്രേഷൻ കുറച്ച് അത്ര പെർഫെക്റ്റ് അല്ല. കാരണം ചില സമയത്ത് വെടിവെച്ചാലും വെടി കൊണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ വരുന്ന ചില സമയത്തൊക്കെ ചില ഇഷ്യൂസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇതിൻ്റെ സ്നൈപ്പർ, ലൈറ്റ് ക്ലാസ്സിൻ്റെ സ്നൈപ്പർ വെച്ച് നമ്മൾ ഹെഡ് നമ്മുടെ ഹെഡിൽ മുകളിൽ വെച്ച് വെടി ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും കൊള്ളണമെന്നില്ല. എപ്പോഴും നമുക്ക് കൺസ്റ്റൻ്റ് ആയിട്ട് ഹെഡ് ഇടണമെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു നെക്ക് അല്ലെങ്കിൽ ഒരു ലോവർ ജോ ആ പൊസിഷനിൽ വെച്ച് വെടി വെച്ചാൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്നൈപ്പർ വെച്ച് ഹിറ്റ് കിട്ടുള്ളൂ. അപ്പം അങ്ങനെ കുറച്ച് ഹിറ്റ് രജിസ്ട്രേഷൻ ഇഷ്യൂസൊക്കെ കുറച്ചുണ്ട്. പക്ഷേ ഇതിന് ഇങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടെങ്കിലും വലിയ വലിയ ഭയങ്കര വലിയ പ്രശ്നമായിട്ടുള്ള ഇഷ്യൂസ് അല്ല. പക്ഷേ ഞാൻ നോക്കിയിട്ട് ഈ ഗെയിമിന് ഒരു ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ ഗെയിം അങ്ങ് ദിവസം അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി ഡെയിലി ഇരുന്ന് ഗ്രൈൻഡ് ചെയ്യാനുള്ളൊരു ഒരു സംഭവം ഈ ഗെയിമിൽ തരുന്നില്ല. ഈ ഗെയിമിൻ്റെ അകത്ത് നല്ല ഗെയിമാണ്, എല്ലാം ഉണ്ട്, പക്ഷേ എന്തോ ഒരു സംതിങ് മിസ്സിങ് പോലെ ഗെയിം കളിച്ചിട്ട് എനിക്ക് തോന്നിയത്. ഇപ്പം ഞാനിപ്പോൾ നോക്കിയിട്ട് തൽക്കാലം നമുക്കൊരു മെയിൻ ഗെയിം, ഇപ്പോൾ വാലറന്റ് അല്ലെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടിക്ക് മെയിൻ ഗെയിം വെച്ചിട്ട് ഒരു സെക്കൻഡറി ഗെയിം എടുത്ത് നമ്മൾ കളിച്ച് മടുത്ത് കഴിയുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടി നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പറ്റിയൊരു ഗെയിമായിട്ടാണ് ഫൈനൽസ് തൽക്കാലം എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ സോളോ കുറച്ച് കളിച്ചു നോക്കി. സോളോ കളിക്കാൻ ഒരു ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു വൈബും ഇല്ല സോളോ കളിക്കാൻ. നമ്മൾ മൂന്നൊരു ടീമിലായിട്ട് കളിക്കുമ്പോൾ ഒരു എന്തോ ഒരു ഒരു ഫൺ എലമെൻറ്റ് മിസ്സിങ് അല്ല. നമുക്ക് ചുമ്മാ ഇരുന്ന് കളിക്കാം, വെറുതെ ഇപ്പോൾ നമ്മൾ വാലറന്റ് ഒരു അഞ്ച് റൗണ്ട് കളിച്ച് തോറ്റ് മടുത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ചുമ്മാ ഇരുന്ന് കളിക്കാൻ നല്ല രസം. അങ്ങനെയൊക്കെ കളിക്കാൻ വേണ്ടി നമുക്കൊരു നല്ല രസമുണ്ട് എൻ്റെ അകത്ത്. പക്ഷേ ഡെയിലി അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ഗെയിമായിട്ട് വാലോക്കെ ഇങ്ങനെ റാങ്ക് ഗ്രൈൻഡ് ചെയ്യണം, ഇത് ഗ്രൈൻഡ് ചെയ്യാനൊരു ഒരു മടുപ്പ് എനിക്ക് തോന്നുന്നുണ്ട്. ചിലപ്പോൾ അത് ഒത്തിരി കളിക്കാത്തതുകൊണ്ടായിരിക്കും, മേ ബി ഒത്തിരി കുറേയും കൂടെ ഞാൻ ഇങ്ങനെ ഇരുന്ന് കൺസെൻ്റായിട്ട് കളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തോന്നും. പക്ഷേ എന്തായാലും വാലറന്റ് എനിക്ക് കളിച്ച് തുടങ്ങിയപ്പോൾ തന്നെ റാങ്ക് ഗ്രൈൻഡ് ചെയ്യുന്ന കാര്യം ഒരു രസമായിട്ടുള്ള കാര്യമായിട്ടാണ് തോന്നിയത്. എനിക്ക് ഫൈനൽസിന് അങ്ങനെ ഒരു ഒരു വൈബ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഫൈനൽസ് എങ്ങനത്തെ ഗെയിമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ ഒരു സെക്കൻഡറി ഗെയിമായിട്ട് നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ, മൂന്നോ അഞ്ചോ ആണെങ്കിൽ എത്ര പേരാണ് നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പറ്റിയൊരു വളരെ നല്ല രസമുള്ള ഗെയിം. ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുമ്പോൾ നല്ല രസമാണ് ഗെയിം. കാരണം നമുക്ക് പല കാര്യങ്ങളും പല മണ്ടത്തരമൊക്കെ ചെയ്യാം, പല സ്നൈപ്പി ഒളിച്ചിരിക്കുക, കത്തിക്ക് കുത്തുക, അങ്ങനത്തെ ഇഷ്ടംപോലെ ഉടായ്പകൾ അതിൻ്റെ അകത്ത് കയറി ചെല്ലാൻ പറ്റിയ പല പല പരിപാടികളുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ നല്ല രസമുള്ളൊരു ഗെയിമാണ്. അപ്പോൾ ഇനിയിപ്പോൾ അത് ഭാവിയിൽ അവർ ഡെവലപ്പേഴ്സ് ചെയ്യാൻ പറ്റില്ല, നല്ല രീതിയിൽ ഡെവലപ്പേഴ്സ് യൂസർ ഫീഡ്ബാക്ക് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇതൊരു മെയിൻ സ്കെയിൽ നമ്മുടെ വാലറന്റിനെ ഓവർടേക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ചെയ്യാനൊരു പോസിബിലിറ്റി ഇതിൻ്റെ അകത്തുണ്ട്, അതിനുള്ള ഒരു ഒരു കഴിവ് ഈ ഗെയിമിനുണ്ട്. പക്ഷേ ഇത് ചെയ്യുമെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം വാലറന്റ് ഇപ്പോൾ അത്രയും തെറ്റപ്പെട്ട് നിൽക്കുന്നത്. എന്തൊക്കെ ഡിപ്രഷൻ തരും എന്ന് പറഞ്ഞാലും, എന്തൊക്കെ ടോക്സിറ്റി എന്ന് പറഞ്ഞാലും വാലറന്റ് ഒരു ഗുഡ് ഗെയിമാണ്, അതെല്ലാം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരു സ്റ്റൈൽ ഓഫ് അഡിക്റ്റീവ് ഗെയിം സ്റ്റൈലാണ് വാലറിനുള്ളത്. അപ്പോൾ ഏതായാലും ഫൈനൽസിൻ്റെ ഭാവി നമുക്ക് കണ്ടറിയാം. ചിലപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇന്ത്യയിൽ രക്ഷപ്പെടാൻ നല്ല ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ഇങ്ങനെ എക്സിഫൈൻ്റെ പോലെ ഇങ്ങനെ വന്നിട്ട് ആ ഒരു ലെവലിൽ അങ്ങ് പോകാനും ചാൻസ് ഉണ്ട്. ഏതായാലും നമ്മളിപ്പോൾ കുറേ കുറേ ക്രിയേറ്റേഴ്സ് കുറച്ചുകൂടെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്, നമുക്ക് കണ്ടറിയാം അത് രക്ഷപ്പെടില്ലാന്ന്. ഇപ്പോൾ ഏതായാലും നാല് സീസണായിട്ടും കുഴപ്പമില്ലാതെ മുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇതിൻ്റെ ഗ്രാഫ് പോകണമെങ്കിൽ മുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് രക്ഷപ്പെടാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ ക്രിയേഷൻ കണ്ടൻക്രിയേഷൻ സ്ട്രീമിംഗ് ഒക്കെ തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഫൈനൽസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയുള്ള വേർത്തിട്ടാണെങ്കിൽ, ഏതായാലും കളിക്കാൻ വേർത്തിട്ടാണ്.